സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ, ദി അസംപ്ഷൻ ഓഫ് ദി ബ്ലസ്ഡ് വെർജൻ. പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ച നാല് വിശ്വാസ സത്യങ്ങളിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിന്റെ വിവിധ തലങ്ങൾ തന്നെയാണ് തൊട്ടെടുക്കുന്നത്. അവളുടെ ദൈവമാതൃത്വ പദവി ക്രിസ്തു സംബന്ധിയാണ്, ക്രിസ്റ്റലോജിക്കൽ. ക്രിസ്തുവുമായുള്ള അവളുടെ സവിശേഷമായ ബന്ധം അത് വെളിവാക്കുന്നു. അവരുടെ അമലോത്ഭവം, കൃപയെയും പരിശുദ്ധാത്മാവിനെയും സംബന്ധിച്ച് സഭ പഠിപ്പിക്കുന്നതൊക്കെയും നമുക്ക് വെളിവാക്കി തരുന്നുണ്ട് ഗ്രേസ് ആൻഡ് ന്യൂമറ്റോളജി. അവളുടെ നിത്യകന്യകാത്വം, ഉടമ്പടിയുടെ ദൈവദർശനം, കവനന്റൽ തിയോളജി വെളിവാക്കുന്നു. സ്വർഗാരോപണമാകട്ടെ മനുഷ്യന്റെ അന്ത്യങ്ങളെക്കുറിച്ച് ലാസ്റ്റ് തിങ്സ് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ദൈവശാസ്ത്ര ശാഖ ഇന്ന് അന്ത്യങ്ങളുടെ ദൈവശാസ്ത്രം എന്നല്ല അറിയപ്പെടുന്നത്, പ്രത്യാശയുടെ ദൈവശാസ്ത്രം എന്നാണ്, തിയോളജി ഓഫ് ഹോപ്പ് അഥവാ എസ്കറ്റോളജി. എസ്കറ്റോളജി എന്ന വാക്ക് നമ്മെ സംബന്ധിച്ച് ഒരു തരം വടംവലി കാഴ്ചവെക്കുന്നുണ്ട്. എത്തി എത്തിയില്ല എന്ന താളത്തിലുള്ള ഒരു വടംവലി. നാം എത്തിച്ചേരാനുള്ള ദൈവിക വാഗ്ദാന പൂർണിമ അത് ഇനിയും വന്നു ചേർന്നിട്ടില്ല, എന്നാൽ വന്നു ചേരാതെയുമില്ല. ഉദാഹരണത്തിലൂടെ വെളിവാക്കാം. നാം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്ന് വിചാരിക്കുക. ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നാം ഇനിയും ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടില്ല, വഴിയിലാണ്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന ആ വഴിയിൽ നാം വയ്ക്കുന്ന ഓരോ ചുവടുകളും ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ അകറ്റുന്നതായിരിക്കും. അങ്ങനെ ലക്ഷ്യം നമ്മുടെ വഴികളെ രൂപപ്പെടുത്തുന്നു, തിരിച്ചും. ഇതാണ് ആ വടംവലി, എസ്കറ്റോളജി. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചതാണ് ഇത് മറ്റൊരർത്ഥത്തിൽ. മഹത്വം എന്ന പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുരിശിന്റെ വഴിയെ നടന്നേ മതിയാകൂ. ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കാൻ മരണത്തിന്റെ വഴി നടന്നേ മതിയാകൂ. അങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ജീവിതത്തിന്റെയും മരണത്തിന്റെയും അർത്ഥം പൂർണ്ണമായും വെളിവാക്കുന്നൊരു തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ എന്ന് നാം മനസ്സിലാക്കുകയാണിവിടെ. 2025 ജൂബിലിക്ക് ഒരുക്കമായി പരിശുദ്ധ പിതാവ് പകർന്ന ഒരു പ്രബോധന രേഖയുണ്ടല്ലോ, സ്പെസ് നോൺ കോൺഫ്യൂൻഡിത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പൗലോസ് ശ്ലീഹായുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട്. അതിൽ പാപ്പ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, പ്രത്യാശ ഒരു കെടാവിളക്കാണ് എന്ന്. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ രൂപാന്തരീകരണത്തെ നമ്മൾ ധ്യാനിച്ചപ്പോൾ 2 പത്രോസ് 1:19 പറഞ്ഞത് തന്നെയാണിത്. ഉദ്ധാനത്തിന്റെ മഹാപ്രഭാത ശോഭയിലേക്ക് നാം എത്തുവോളം നമ്മുടെ ഇരുളുകളിൽ രൂപാന്തരീകരണത്തിന്റെ അനുഭവം കെടാവിളക്കായി കാഴ്ചവെക്കപ്പെടണമെന്ന്, നാം അതിനെ തിരസ്കരിച്ച് കളഞ്ഞുകൂടാ എന്നും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ തുടർച്ച തന്നെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അവിടം കൊണ്ട് തീരുന്നില്ല, നമ്മളും ആ തുടർച്ചയുടെ ഭാഗങ്ങളാണ്. അത് നമ്മുടെയും ഭാഗധേയമാകുന്നു. നമ്മളും ക്രിസ്തുവിനെ പോലെ ഉയർക്കുമല്ലോ. സ്വർഗാരോപണത്തിലേക്ക് നയിക്കുന്ന വഴികളിൽ അങ്ങനെ രൂപാന്തരീകരണത്തിന്റെ ഭാവം നമ്മൾ കണ്ടെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, മെറ്റമോർഫോസിസ്. അഡ്രിയനെ ഫോൺ സ്പെയർ ധ്യാനിക്കുന്നത് പോലെ പരിശുദ്ധ കന്യകാ മറിയം തന്റെ പുത്രനെ പ്രസവിച്ചപ്പോൾ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന ദൈവപുത്രനെയാണ് അവൾ പ്രസവിച്ചത്, ലോകത്തിന് പകർന്നു കൊടുത്തതും. കുരിശ് അനിവാര്യതയാണ് എന്ന് ക്രിസ്തു ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത് നമുക്ക് ഈ ദിശയിൽ ചേർത്ത് വായിക്കാം. ഇനി ആ പുത്രൻ തനിക്ക് മാത്രമുള്ളതല്ല, അവൻ എല്ലാവരുടേതുമാണ്. അവന്റെ വഴികൾ തനിക്ക് തടുക്കാനുമാകില്ല. അതിനാൽ അവൾ ആ പുത്രനെ ആഞ്ഞു പുണരുകയാണ് അവന്റെ ജീവിത വഴികളിലെല്ലാം തന്നെ. അവൻ തിരസ്കരിക്കപ്പെടുമ്പോഴും അവൾ അവനോടൊപ്പം തിരസ്കരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവളുടെ ജീവിതവും മരണവും ഒരുപോലെ ദൈവഹിതത്തോടുള്ള അനുസരണമായി മാറുകയാണ്. ജീവിതത്തിന്റെയും മരണത്തിന്റെയും അർത്ഥങ്ങൾ മാറുന്നു. ഇവിടെ ജീവിച്ചുകൊണ്ട് മരിക്കുന്നവൾ അങ്ങനെ മരിച്ചുകൊണ്ട് ജീവിക്കുന്നവളായി മാറി. മരണവും ജീവനും ക്രിസ്തുവാണ് എന്ന് ശ്രീഹ പറഞ്ഞതുപോലെ ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധത്തിന്റെ ലംബമാനമുണ്ട് ഇവിടെ, ഫിലിപ്പിയർ 1:21. അതുപോലെ തന്നെ സ്വയം നിസ്വാർത്ഥതയുടെ വഴികളിൽ വീണുടഞ്ഞുകൊണ്ട് അപരനെ പരിപോഷിപ്പിക്കുന്ന പരസ്നേഹത്തിന്റെ തിരശ്ചീനമാനവുമുണ്ട്, 2 കൊരിന്ത്യർ 4:12. മറിയം ദൈവത്തോടുള്ള സജീവ ബന്ധത്തിലും സഭയോടുള്ള സജീവ ബന്ധത്തിലും അങ്ങനെ കുരിശാകൃതി പൂണ്ട് നിലകൊള്ളുകയാണ്. അവിടെ നിന്നാണ് അവൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. അവളിൽ സ്വർഗം ഭൂമിയെ തൊട്ടു, ഇന്നിതാ അവളിലൂടെ ഭൂമി സ്വർഗത്തെ തൊടുന്നു. അതിൽ ഏതാണ് പ്രഥമവും ഏതാണ് പ്രധാനവും എന്നൊന്നില്ല, രണ്ടും അത്രമേൽ ഇഴചേർന്നിരിക്കുന്നു, സ്വർഗവും ഭൂമിയും, ദൈവവും മനുഷ്യനും. അങ്ങനെ മനുഷ്യാവതാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ആഴമേറിയ മുദ്രപേറുകയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വ്യക്തിത്വം, അവളുടെ ആകെത്തുക, അവളുടെ ആത്മശരീരങ്ങൾ. അവൾ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ,
ഇതേ വഴി തന്നെയാണ് ഓരോ ക്രിസ്ത്യാനിയെയും കാത്തിരിക്കുന്നതും ഇതേ ഉത്തരവാദിത്തങ്ങളാണ് ഓരോ ക്രിസ്ത്യാനിയിലും നിക്ഷിപ്തമായിരിക്കുന്നതും. അങ്ങനെ ജനിമൃതികൾ എന്നത് സ്വർഗത്തിലേക്കുള്ള പടിക്കെട്ടുകളുടെ സുന്ദരമായൊരു വ്യാപനം, എ ബ്യൂട്ടിഫുൾ സ്ട്രെച്ച് ആയി മാറുകയാണ്. നമ്മളുടെ തളർച്ചകളും ഇളർച്ചകളുമെല്ലാം സ്വർഗത്തിൽ വിലമതിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കിതച്ചോടിയ വഴികളൊക്കെയും സ്വർഗമേറുകയായിരുന്നു. മനുഷ്യന്റെ ജീവിതത്തിന്റെ നിരർത്ഥതകളുടെ ആഴം ഒരു വശത്ത്, മനുഷ്യനെ സംബന്ധിക്കുന്ന അഗ്രാഹ്യമായ രഹസ്യങ്ങളുടെ ആഴം മറുവശത്ത്. അതുകൊണ്ടാണ് മനുഷ്യനെ ഓമോ അബീസൂസ്, ആഴങ്ങളുടെ മനുഷ്യൻ എന്ന് ചിന്തകർ വിളിക്കുന്നത്. ദൈവത്തിന് മാത്രമേ ആ മനുഷ്യന്റെ ആഴത്തെ തൊടാനാകൂ. അതുകൊണ്ട് തന്നെ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ ഉയർത്തിയെന്ന് പറയുമ്പോൾ മാനവരാശിയെ ദൈവം ആഴങ്ങളിൽ നിന്ന് സമതലപ്പിലേക്ക് ഉയർത്തിയ കഥ മാത്രമല്ല, ആ സമതലപ്പിൽ നിന്ന് അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുന്ന ചലനം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കരകയറുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള കരകളെ മാത്രമല്ല, ആ കരയും കടന്ന് നമ്മൾ നമ്മുടെ നിത്യമായ കരയിലേക്ക് എത്തിച്ചേരണം എന്നൊരു ഓർമ്മ കൂടിയുമുണ്ട് ഇവിടെ. ജീവിതത്തിന്റെ പതന വഴികളിൽ, വീഴ്ചയുടെ ആഘാതങ്ങളിൽ ദൈവം തന്നെ തേടിവന്ന പ്രയത്നം ഇപ്രകാരം ഓർത്തുകൊണ്ട് ഫ്രാൻസിസ് തോംസൺ എഴുതിയ സുന്ദരകാവ്യമാണ് അസുംപ്ത മരിയ, സ്വർഗാരോപിതയായ മറിയം. മറിയത്തിന്റെ ജീവിത പ്രയാണത്തിലൂടെ നമ്മുടെ തന്നെ ജീവിതഗതികളെ കവി വായിച്ചെടുക്കുകയാണ്. അതിൽ മറിയം പാടുന്നുണ്ട്, അവൻ എറോസ്, ഞാൻ ആൻറ്ററോസ് എന്ന്. നാഥൻ സ്നേഹപാരമ്യം എറോസ് ആണെങ്കിൽ ഞാൻ പ്രതിസ്നേഹത്തിന്റെ പ്രകാശനമാണ് ആൻറ്ററോസ്. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ തിരിച്ച് നമുക്ക് സ്നേഹിക്കാനാകുമ്പോഴാണ് ഈ ദൂരങ്ങളും ആഴങ്ങളും ഇല്ലാതാകുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തോട് അനുരഞ്ജിതരാകുന്നതും സഹോദരരോട് അനുരഞ്ജിതരാകുന്നതും. നാം ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുന്നത് നാളെയല്ല, വേറെവിടെയുമല്ല, ഇന്ന് ഇവിടെ തന്നെയാണ്.